നമസ്കാരം. മലയാള ഭാഷയെ അതിൻ്റെ ഉത്ഭവം മുതൽ സമ്പന്നമാക്കിയ മഹാന്മാരെയും മഹതികളെയും തിരഞ്ഞെടുത്താൽ അവരിൽ ഒരാളായി മാധവിക്കുട്ടി എന്ന വിശ്രുതയായ എഴുത്തുകാരി ഉണ്ടാവും. ബാലാമണിയമ്മ എന്ന കവയത്രിയുടെ മകൾ എന്നതിനപ്പുറത്തേക്ക് അതിസുന്ദരമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചാലിച്ച് കഥയും കവിതയും ലേഖനങ്ങളും നോവലുമൊക്കെ എഴുതിയ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുണ്ടാവും. മാധവിക്കുട്ടി കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും എഴുതിയിരുന്നു. നോബൽ സമ്മാനത്തിന് പോലും പരിഗണിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ മാധവിക്കുട്ടി എന്ന അനുഗ്രഹീതയായ എഴുത്തുകാരി ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മാധവിക്കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കൊച്ചി കടവന്തരയിലെ ഫ്ളാറ്റിൽ പോയി അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ഞാൻ മടങ്ങിപ്പോന്നത് ഓർക്കുന്നുണ്ട്. എന്താ കുട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അവരെൻ്റെ തലയിൽ കൈവച്ച് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അത്ര സുന്ദരമാണ് അവരുടെ ഭാഷ. ഞാൻ അധികം സംസാരിച്ചില്ല, എനിക്കധികം സംസാരിക്കാനില്ലായിരുന്നു. അവരെ ഒന്ന് കാണുക മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ കടന്നു ചെന്നതാണ്, അവർ വാതിൽ തുറന്നു തന്നു, ഞാൻ അവരുടെ പാദങ്ങളിൽ സ്പർശിച്ചു, അവരുടെ സമയം എടുക്കാതെ മടങ്ങി. ഈ മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരി മുസ്ലിം ലീഗ് നേതാവും MPയുമായ അബ്ദുൾ സമദാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പന്തലിച്ചിട്ടുണ്ട്. ഈ അബ്ദുൾ സമദാനി എന്ന പണ്ഡിതനായ, ബഹുഭാഷ അറിയാവുന്ന, കവിത അറിയാവുന്ന, കഥയറിയാവുന്ന, പ്രണയമറിയാവുന്ന ആ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം മാധവിക്കുട്ടിയെ പ്രണയത്തിൽ വീഴ്ത്തിയെന്നും അങ്ങനെ അവരെ ലൈംഗികമായി വരെ ഉപയോഗിച്ചു എന്നുമാണ് പലരും വെളിപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങൾ. പക്ഷെ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൽ ഇത്തരം കഥകളുടെ കാമ്പു തേടുന്ന രീതിശാസ്ത്രമില്ലാത്തതുകൊണ്ട് പലരും അത് ഊഹാപോഹങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു പ്രധാന വാർത്തയാക്കി മാറ്റിയിട്ടില്ല. മാധവിക്കുട്ടി കമലാ സുരയ്യയായി മാറി ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പിന്നിൽ ഈ അബ്ദുൽ സമദാനിയുമായുള്ള പ്രണയമാണ് എന്ന് പലരും പറഞ്ഞിരുന്നു. ഒരിക്കലൊരു എഴുത്തുകാരൻ മാധവിക്കുട്ടിയെ അബ്ദുൽ സമദാനി ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നുപോലും തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ക്രൈം നന്ദകുമാർ ഒരിക്കൽ മാധവിക്കുട്ടിയും സമദാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ ലീല മേനോൻ ഇക്കഥയൊക്കെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ കഥകളിലും ഊഹാപോഹങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് മാധവിക്കുട്ടിയും സമദാനിയും തമ്മിലുള്ള ബന്ധം. മാധവിക്കുട്ടിയെ സമദാനി വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പ്രണയിച്ചു വഞ്ചിച്ചു എന്നാണ് പലരും പറഞ്ഞു പരത്തുന്ന കഥ. അതിൻ്റെ പിന്നിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള വലിയ സാമ്പത്തിക സഹായമുണ്ടായിരുന്നു എന്ന വാർത്തകളും ഇടയ്ക്ക് പുറത്തു വന്നു. അതായത് മാധവിക്കുട്ടിയെപ്പോലെ ലോകമറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ ഇസ്ലാമിക മതപരിവർത്തന അജണ്ടയ്ക്ക്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മുതൽക്കൂട്ടാവുമെന്ന് കരുതി കോടികളുടെ സാമ്പത്തിക സഹായം കൈപ്പറ്റിക്കൊണ്ടാണ് സമദാനി മാധവിക്കുട്ടിയെ പ്രണയിച്ചതെന്നും അങ്ങനെയാണ് അവർ മതം മാറിയതെന്നും മതം മാറിയ ശേഷം അവർ വഞ്ചിക്കപ്പെട്ടെന്നുമായിരുന്നു ഈ കഥകളുടെയൊക്കെ സാരം. ഈ കഥകളൊന്നും മാധവിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മാധവിക്കുട്ടി അറിയാവുന്ന പലരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ഒരു മാധ്യമപ്രവർത്തകൻ്റെ വാക്കുകളിലൂടെയാണ്. ഈ വാക്കുകൾക്ക് പ്രസക്തിയുള്ളത് മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സഞ്ചാരിയായ, സഞ്ചാര സാഹിത്യകാരനായ സഫാരി TVയുടെ ഉടമ, ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയെയും ഈ വിവാദത്തിലേക്ക് വലിച്ചിടുന്നതുകൊണ്ടാണ്. ഇതിനെ ആധികാരികമായ ഒരു അനുഭവമായി വിശ്വസിക്കാൻ എന്നെ പോലെയുള്ളവർക്ക് സാധിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പേര് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ഇത് നിഷേധിച്ചാൽ തീർച്ചയായും അടുത്ത പ്രതികരണത്തിന് പ്രസക്തിയുണ്ട്. ഉണ്ണികൃഷ്ണൻ ശ്രീകണ്ഠപുരം എന്ന മാധ്യമ പ്രവർത്തകൻ റീഡേഴ്സ് സ്ക്വയർ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇന്നലെ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കമലാ സുരയ്യയുടെ പ്രണയം എന്നാണ് ആ പോസ്റ്റിൻ്റെ തലക്കെട്ട്. കമലാ സുരയ്യയുടെ പ്രണയത്തെക്കുറിച്ച് ഈ ഉണ്ണികൃഷ്ണൻ എഴുതുമ്പോൾ അദ്ദേഹം ആമി എന്ന് പറയുന്ന സിനിമയിൽ മഞ്ജു വാര്യരുടെയും അതിൽ അനൂപ് മേനോൻ്റെയും ചിത്രം കൊടുക്കുന്നു. എന്നിട്ട് ഈ ചിത്രങ്ങൾ തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് പറയുന്നു. ഈ അനൂപ് മേനോൻ്റെ ചിത്രവും സമദാനിയുടെ ചിത്രവും തമ്മിലുള്ള അസാധാരണമായ സാമ്യത്തെക്കുറിച്ച് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. ഞാൻ കുറിപ്പിൻ്റെ പ്രാരംഭ ഭാഗം വായിക്കുന്നില്ല, അത് സിനിമയെക്കുറിച്ചും മറ്റുമുള്ള ചില നിരീക്ഷണങ്ങളാണ്. പിന്നെ അദ്ദേഹം വിവാദത്തിലേക്ക് കടക്കുന്നത് ഇങ്ങനെയാണ്. പത്രപ്രവർത്തന കാലത്തെ എൻ്റെ ഏറ്റവും വലിയ നിരാശകളിലൊന്നിനെ ഈ ഫോട്ടോയോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് ഞാൻ. അന്നതിന് സാക്ഷിയായുള്ളത് രണ്ടു പേരാണ്.
സഫാരി ടി വിയുടെ ഉടമയും സഞ്ചാരം പ്രോഗ്രാമിലൂടെ പ്രശസ്തനുമായ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അതിലൊരാൾ. സഞ്ചാരത്തിനെ സ്ക്രിപ്റ്റ് രചിക്കുന്ന എ യു രതീഷ് കുമാറാണ് രണ്ടാമൻ. അതായത് രണ്ട് സാക്ഷികളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ ഈ കഥ പറയുന്നത്. 2003 ഒരു ദിവസം അവരിരുവരും കൊച്ചിയിലെത്തുന്നു. സന്തോഷ് ജോർജ് മാനേജിംഗ് ഡയറക്ടറായുള്ള ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസ് മരങ്ങാട്ടുപള്ളിയിൽ വലിയൊരു സാംസ്കാരിക പരിപാടി നടത്തുന്നു. അതിലേക്ക് പ്രമുഖരായ ചില വ്യക്തികളെ ക്ഷണിക്കണം, അതിനാണ് വരവ്. അപ്പോഴേക്കും കൊച്ചിക്കാരനായി മാറിയിരുന്ന എന്നെയും അവർ കൂട്ടുവിളിക്കുന്നു. കൊച്ചിയിൽ അന്നുള്ള പ്രമുഖരായ പല എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ചെന്ന് കാണാനും ക്ഷണിക്കാനുമാണ്. ചെമ്മനം ചാക്കോ, സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷെ, നടൻ നരേന്ദ്രപ്രസാദ് എന്നിങ്ങനെ കുറേ പേരെ ഞങ്ങൾ പോയി കണ്ടു. ചിലരൊക്കെ പങ്കെടുക്കാമെന്നേറ്റു. അങ്ങനെ കൊച്ചിയിലൂടെ കറങ്ങവേ സന്തോഷ് ചോദിച്ചു, കമലാദാസ് കൊച്ചിയിലുണ്ടോ, നമുക്കൊന്ന് കണ്ടാലോ? മാധവക്കുട്ടി എന്ന കമലാദാസ് അപ്പോഴേക്കും കമല സുരയ്യായി മാറിയിരുന്നു. കൊച്ചിയിൽ കടവന്തരയ്ക്ക് സമീപം ഒരു ഫ്ളാറ്റിലാണ് അവരുടെ താമസം എന്നെനിക്കറിയാം. വരുന്നു എന്നറിയിക്കാൻ ഒരു ഫോൺ വിളി പോലുമില്ലാതെ ഉടൻ തന്നെ ഞങ്ങൾ അവരുടെ ഫ്ളാറ്റിലേക്ക് പോയി. അപ്പോയിൻമെൻ്റ് ഇല്ലാത്തതിനാൽ കാണാൻ അനുമതി കിട്ടില്ല എന്നാണ് കരുതിയത്. എന്നാൽ ഒരു കോളിംഗ് ബെല്ലിൽ വാതിൽ തുറന്നു. അവരോടൊപ്പം സഹായിയായുള്ള സ്ത്രീയാണ് വാതിൽ തുറന്നത്. കാര്യം സൂചിപ്പിച്ചപ്പോൾ ലിവിംഗ് എയറിലേക്ക് പ്രവേശനം കിട്ടി. ഇത് സത്യമാണ് എന്ന് എനിക്കുറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവവും അങ്ങനെ തന്നെയാണ്. വെറുതെ ചെന്ന് കോളിംഗ് ബെല്ലമർത്തിയപ്പോൾ വീട്ടിലേക്ക് കയറ്റുകയായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരും അത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്നത്തെ കാലത്തും എഴുത്തുകാർ അങ്ങനെയായിരുന്നു. അവിടെ മഞ്ഞിൻ്റെ ധവളിമയുള്ള വസ്ത്രം ധരിച്ച് തല തട്ടമിട്ട് മൂടി പ്രിയപ്പെട്ട എഴുത്തുകാരി. ഫ്ളാറ്റിലെ വിരസ നിമിഷത്തിലും വേഷത്തിൽ അവർ മുസ്ലിം സ്ത്രീയായിരുന്നു. സംസാരിക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ എന്ന് കാത്തിരിക്കുന്നത് പോലെയായിരുന്നു അവർ. ഞങ്ങളെ കണ്ടതും വാചാലരായി. മണിക്കൂറുകളോളം നീണ്ട സംസാരം പല വിഷയങ്ങളിലേക്ക് പടർന്നു. മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർ വാത്സല്യമുള്ള അമ്മയായി. ബാലാമണിയമ്മയെപ്പറ്റിയായപ്പോൾ ഓമനപുത്രിയായി. ദാസിനെപ്പറ്റിയായപ്പോൾ വൈധവ്യം പേറുന്ന ഭാര്യയായി. കൃഷ്ണനെപ്പറ്റിയായപ്പോൾ അവർ രാധയായി. ചെറു തമാശകളിൽ നിറഞ്ഞു ചിരിച്ചു. ഇടയ്ക്ക് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ പ്രായം 70 എന്ന കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ എന്നോടൊന്ന് പിണങ്ങുകയും ചെയ്തു. എന്താ കുട്ടി പറയണേ, അത്രയ്ക്ക് പ്രായമായോ എനിക്ക് എന്ന് സങ്കടപ്പെട്ടു. അന്നത്തെ സംസാരത്തിൽ അവർ ഏറെ മനസ്സു തുറന്നത് മുസ്ലിം ലീഗിലെ ഒരു ഉന്നത നേതാവിനോട് തോന്നിയ പ്രണയത്തെ പറ്റിയാണ്. അതേ തുടർന്നാണ് ഇസ്ലാമിലേക്ക് മതം മാറാനിടയായതെന്നും സൂചിപ്പിച്ചു. സാംസ്കാരിക പ്രഭാഷകൻ എന്ന നിലയിൽ 10,000 തൻ്റെ വാഗ്ധോരണി കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം തന്നെയാണ് മാധവിക്കുട്ടിയെയും ആകർഷിച്ചത്. ഏകാന്തമായ രാത്രികളിൽ അദ്ദേഹം വിളിക്കാറുള്ളതും പ്രണയം തുളുമ്പുന്ന കവിതകൾ ഉരുവിടാറുള്ളതും അറിയിച്ചു. എത്രയോ രാത്രികൾ നീണ്ടുവത്രേ ആ പ്രണയ സല്ലാപങ്ങൾ. അതൊക്കെ കേട്ട് അസാധാരണ പ്രതിഭയുള്ള ഒരാളാണ് മറുതലയ്ക്കൽ എന്ന് മാധവിക്കുട്ടി കരുതി. അതാണ് ഷഷ്ടി പൂർത്തി കഴിഞ്ഞ കാലത്തിനും തന്നേക്കാൾ പ്രായം കുറഞ്ഞ അയാളെ പ്രണയിച്ചുകൊണ്ട് അവരൊരു പ്രണയിനിയായത്. പ്രണയം ജ്വലിച്ച ആ നാളുകളിലൊന്നിൽ ഒരു നവോഠയായി അവർ അയാളുടെ വീട്ടിലേക്ക് ചെന്നു. നേരത്തെ വിവാഹിതയായിരുന്നു അയാൾ. ആ ഭാര്യയും ആ ബന്ധത്തിലെ മക്കളും വീട്ടിലുണ്ട്. ആ വീട്ടിലെ മണിയറയിൽ ഇരിക്കെ അയാളുടെ ആദ്യ ഭാര്യ അവരെ ഊട്ടി. അയാളുടെ മക്കൾ അതൊക്കെയും കൗതുകത്തോടെ നോക്കി നിന്നു. 2-3 അവരവിടെ അയാളുടെ ഭാര്യയായി കഴിഞ്ഞു. പിന്നെ തിരികെ കൊച്ചിയിലെ തന്നെ വാസസ്ഥലത്തേക്ക് പോന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച ദിവസങ്ങളിൽ അവിടെ തങ്ങി നിന്ന നോൺ വെജ് മണമോർത്ത് ഞങ്ങൾക്ക് മുമ്പിലും അവർക്ക് മനം പുരട്ടലുണ്ടായി. അതിലെല്ലാം ഉപരി അയാളുടെ വിരലറ്റത്ത് നഖങ്ങളോട് ചേർന്ന് തങ്ങി നിന്ന അഴുക്കിൻ്റെ കറുപ്പ് രേഖ അവർക്ക് ഓക്കാനം വരുത്തി. എത്രയോ രചനകളിൽ കഥാപാത്രങ്ങളുടെ സുന്ദരമായ വിരലുകളെപ്പറ്റിയും ഭംഗിയുള്ള നഖങ്ങളെപ്പറ്റിയും എഴുതിയവരാണവർ. തിരിച്ചു വന്നപ്പോൾ അവരുടെ പ്രണയം പൊലിഞ്ഞു. പണ്ട് ഒട്ടേറെ രാത്രികളിൽ താൻ എഴുതി എന്ന് പറഞ്ഞ് അയാളെ പാടിക്കേൾപ്പിച്ച പ്രണയഗാനങ്ങളൊക്കെയും ഉറുദു സാഹിത്യത്തിലെ പ്രമുഖരായ കവികളുടെ രചനകൾ മോഷ്ടിച്ച് പരിഭാഷപ്പെടുത്തിയതാണ് എന്നറിഞ്ഞപ്പോൾ അവർ തകർന്നുപോയി. പങ്കുവയ്ക്കപ്പെട്ട തൻ്റെ ഉടലിനെ ഓർത്ത് അവർ തേങ്ങി. ഇസ്ലാമായി മാറിയെങ്കിലും കൃഷ്ണനെ വിളിച്ച് വിലപിച്ചു. ആ കഥയാണ് അന്ന് അവർ പറഞ്ഞത്. അന്നാദ്യമായാണ് അവരിൽ നിന്ന് തന്നെ അതേപ്പറ്റി കേട്ടത്.
ആലോചനയില്ലാത്തൊരു മതപരിവർത്തനം മൂലം ഊരിപ്പോരാനാകാത്ത ഒരു കുടുക്കിൽപ്പെട്ടൊരാളുടെ വിലാപമായിരുന്നു അത്. കുറിച്ചെടുക്കാൻ ഒരു പേപ്പറും പേനയും എടുക്കാതെ പോയ നിമിഷത്തെ ഞാനൊന്ന് ശപിച്ചു. അതിലുപരി ആ സംസാരം റെക്കോർഡ് ചെയ്യാൻ ടേപ്പ് റെക്കോർഡർ കയ്യിൽ കരുതാതെ പോയതിൽ എൻ്റെ മനം നൊന്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മൂവരും ഒന്നുപോലെ വിഷാദരായി. അവർ പറഞ്ഞ വസ്തുതയെപ്പറ്റി പലർക്കുമെന്നറിയാം. പക്ഷെ അവരുടെ വാക്കുകളായി അന്ന് അവരെ ഒരു മീഡിയയും അത് വന്നിട്ടില്ല. പക്ഷേ എഴുതിയാൽ ആര് വിശ്വസിക്കും? വോയിസ് പ്രൂഫില്ലാതെ എങ്ങനെ സത്യം പുറത്തുവിടും? സമ്മർദ്ദങ്ങളുണ്ടായി, അവർ തന്നെ അത് നിഷേധിച്ചാലോ? എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ മറ്റൊന്നിനെ ചൊല്ലിയും ഞാൻ ഇത്രയേറെ സങ്കടപ്പെട്ടിട്ടില്ല. അന്നു തന്നെ പത്രപ്രവർത്തിക ലീല മേനോനെയും ഞങ്ങൾ കണ്ടിരുന്നു. മാധവക്കുട്ടിയോട് സന്ധിച്ചതും ആനുഷാംഗികമായി ഇക്കാര്യം അവരോട് പറയുകയും ചെയ്തപ്പോൾ ഒക്കെയും വാസ്തവം തന്നെ എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ഇന്ന് വരെ അതേക്കുറിച്ച് എഴുതാനായില്ല. ഇപ്പോൾ ആമിയിൽ കമൽ ആ പ്രണയകഥ ചിത്രീകരിച്ച് അനുവുമേനോൻ നൽകിയ കോസ്റ്റ്യൂമിൽ നിന്ന് കമിതാ വാരെ എന്ന സൂചന കിട്ടും. എങ്കിലും യാഥാർത്ഥ്യത്തിൽ നിന്നും അല്പം മാറിയാണ് കമൽ ആമി ഒരുക്കിയത്. ആമി ഇറങ്ങിയപ്പോൾ ബയോപിക്കിലും മാറ്റങ്ങളാവാം എന്നത് ദുഃഖിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ, ശ്രീകണ്ഠപുരം, 9387686807. ഈ സുന്ദരമായ കുറിപ്പിൻ്റെ യാഥാർത്ഥ്യം അറിയാവുന്നത് എഴുതിയ ഉണ്ണികൃഷ്ണൻ മാത്രമാണ്. എന്നാൽ അദ്ദേഹം മലയാളികളേറെ ബഹുമാനിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയെയും രതീഷ് കുമാറിനെയും ഇവിടെ പേര് പറഞ്ഞ് സൂചിപ്പിച്ചിരിക്കുന്നു. അത് അസത്യമെങ്കിൽ അവർ രണ്ടുപേരും നിഷേധിക്കട്ടെ. അത് സത്യമെങ്കിൽ ആ സത്യം പുറത്തേക്കിറങ്ങാൻ സന്തോഷ് ജോർജ് തന്നെ രംഗത്തിറങ്ങട്ടെ. കാരണം പണത്തിൻ്റെ പുറത്ത് പ്രണയിക്കുക, മലയാളി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരിയെ അവരെ ചതിയിൽ കുടുക്കി അവരുടെ ശരീരം പോലും ഉപയോഗിക്കുക, എന്നിട്ട് നമ്മുടെ ജനപ്രതിനിധിയായി, നമ്മുടെ നേതാവായി വാഴുക എന്നത് ഒട്ടും അഭികാമ്യമല്ല.